Hi friends, ellavarkkum let's crack ilekku swagatham. Appo nammal kaiyna video ile UP school assistant inde question paper ittittundayirunnu, previous year question paper. Adinte answersum related factsum namukku discuss cheyanund. Adu etra pere adu cheythu nokkinonnu arilla. Endayirun namukku pettan thane question answer ilekku kadakkam. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? അപ്പോൾ പഴശ്ശിരാജയെക്കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ഇവിടുന്ന് മനസ്സിലായല്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രാധാന്യം എന്താണെന്നും SCERT വായിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും മനസ്സിലായല്ലോ. നമുക്ക് അങ്ങനെ ഒരു പരന്ന രീതിയിലുള്ള ഡെപ്ത് ഉള്ളൊരു വായന ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ് ഇങ്ങനെ ശരിയായത് ഏത് തെറ്റായത് ഏത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ SCERT ബേസ്ഡ് ആയിട്ടുള്ളൊരു പഠനം ആവശ്യമാണ്. അപ്പോൾ ഓപ്ഷൻസിലേക്ക് പോകാം. കോട്ടയം രാജ്യത്തിന്റെ രാജകുമാരനായിരുന്നു ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, 17-ാം നൂറ്റാണ്ടിൽ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു. ഓപ്ഷൻ സി, കേരളസിംഹം എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ ഡി, പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. ഏതാ? എല്ലാം വായിക്കുമ്പോൾ ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അങ്ങനെ പറ്റുമോ? ഇല്ല, അതിലൊന്ന് ശരിയല്ല. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 17-ാം നൂറ്റാണ്ടിലല്ല പഴശ്ശി വിപ്ലവങ്ങൾ നടന്നിട്ടുള്ളത്, 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലുമാണ് പഴശ്ശി വിപ്ലവങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരള ചരിത്രത്തിൽ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നമുക്ക് പഴശ്ശിരാജയെക്കുറിച്ചും പഴശ്ശി കലാപങ്ങളെക്കുറിച്ചും ഒന്ന് നോക്കിയിട്ട് പോവാം. പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. പുരളിശെമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടത് പഴശ്ശിരാജ. കേരളസിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. അപ്പം പഴശ്ശിരാജയുടെ രാജവംശം കോട്ടയം രാജവംശമാണ്. ഈ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ആരാണ്? ഹരിശ്ചന്ദ്ര പെരുമാളാണ്. അതൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും അതൊക്കെ പറയും. അപ്പൊ നമ്മള് എന്തൊക്കെയാ പറഞ്ഞത്? പഴശ്ശിരാജ മുഴുവൻ പേര് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. പുരളിശെമ്മൻ, കേരളസിംഹം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. അടുത്ത പോയിന്റ്, പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണം. അപ്പം രണ്ട് പഴശ്ശി വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ടെന്നറിയാം. ഒന്നാം പഴശ്ശി വിപ്ലവവും രണ്ടാം പഴശ്ശി വിപ്ലവവും. ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കാനുണ്ടായ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ തെറ്റായ നികുതി നയമാണ്. ഓക്കെ, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനു ചൊല്ലിയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം ഉണ്ടായിട്ടുള്ളത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പഴശ്ശിരാജാവും ബ്രിട്ടീഷ് എന്താണ് ബ്രിട്ടീഷുകാരും ആദ്യം നല്ല ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുവാണേ. അപ്പോൾ അന്ന് ഹൈദരാലിയുമായിട്ടുള്ള യുദ്ധത്തിനും ടിപ്പു സുൽത്താനുമായിട്ടുള്ള യുദ്ധത്തിലൊക്കെ പഴശ്ശിരാജാവ് ഈ ബ്രിട്ടീഷ് സൈന്യത്തെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നല്ല ബോണ്ടിങ്ങിൽ നിന്നവർ തന്നെയായിരിക്കും പിന്നീട് വലിയ ശത്രുതയിലേക്ക് എത്താം. അപ്പം പിന്നീട് ഇവർ തന്നെയാണ് വലിയ ശത്രുക്കളായിട്ട് മാറുന്നത്. അതായത് പാട്ടത്തിന് നൽകുന്നുണ്ട് പഴശ്ശിരാജാവിൻ്റെ അമ്മാവനായിട്ടുള്ള കുറുമ്പനാട്ട് രാജാവിന് ഭൂമി പാട്ടത്തിന് നൽകുന്നുണ്ട്. അങ്ങനെ അത് പാട്ടം കൊടുക്കുന്നത് വർഷങ്ങളോളം നീണ്ടു നിന്നതും നികുതി പിരിക്കുന്നതിനെ പഴശ്ശിരാജാവ് നിഷേധിച്ചതിനെയൊക്കെ തുടർന്നിട്ടാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിലേക്ക് അത് എത്തുന്നത്. 1793 1797 കാലഘട്ടത്തിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത്. പഴശ്ശി വിപ്ലവ സമയത്തെ മലബാർ സബ് കളക്ടർ തോമസ് ഹാർവേ ബാബറായിരുന്നു പഴശ്ശിരാജയുടെ. ഞാൻ ഓരോ പോയിന്റ്സ് വായിച്ചു പോട്ടെ കേട്ടോ. പഴശ്ശി കലാപം ഒക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഞാൻ എന്തായാലും ഈ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ഇടണമെന്ന് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇതിലുള്ള ഓർഡറിൽ ഞാൻ വായിച്ചു പോട്ടെ. കാരണം ഈ ഒരു ഓർഡറിലല്ല ഞാൻ പഠിച്ചിട്ടുള്ളതും ക്ലാസ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതും. അപ്പം എല്ലാം കൂടി അവിയൽ പരിവാവാതിരിക്കുക. ഞാൻ എന്തായാലും ഈ ഓർഡറിൽ പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. എന്നിട്ട് നമുക്ക് ഈ ക്ലാസ്സിൻ്റെ അവസാനം മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്തിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പം അടുത്ത പോയിന്റ്, ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ചു തിരിയാനുള്ള കാരണം. അപ്പൊ ഇവർ ആദ്യം ഫ്രണ്ട്സ് ആയിരുന്നു, പിന്നീട് ഇവർ തമ്മിൽ തെറ്റിയല്ലോ. അതിനുള്ള കാരണം എന്താണ്? കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതാണ്. അതിൽ ചൊടിച്ചിട്ടാണ് നമ്മളെ പഴശ്ശിരാജ കലാപം അഴിച്ചിടുന്നത്. വയനാടിനുമേൽ അവകാശം ഉന്നയിച്ചു. ഓക്കെ, അതും എന്താണ്
കലാപത്തിലേക്കെത്തിച്ചു. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശി രാജയെ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നു. എന്താണ് പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ? അത് മലയാളീകരിച്ച് ഇങ്ങനെ എഴുതിയിട്ടാണ് കേട്ടോ, അവർ ചിലപ്പോൾ പഴശ്ശി രാജ, കൊട്ടിയോട്ട് രാജ അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. അതുകൊണ്ടാണ് പഴശ്ശി രാജ, പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കുന്നത്. പഴശ്ശി വിപ്ലവ സമയത്തെ മലബാർ സബ് കലക്ടർ തലശ്ശേരി, അത് മലബാർ സബ് കലക്ടർ ആരായിരുന്നു? തോമസ് ഹാർവേ ബാബർ, മലബാർ ബാബർ. അങ്ങനെയൊക്കെ സ്ട്രെസ് ചെയ്തിട്ടൊക്കെ ഓരോന്ന് ഓർത്ത് വെക്കാം കേട്ടോ. മലബാർ ബാബർ, അപ്പൊ മലബാർ സബ് കലക്ടർ തോമസ് ഹാർവേ ബാബർ. ഓക്കെ, പഴശ്ശി രാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഹരിശ്ചന്ദ്ര പെരുമാൾ. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1793-1797, മറന്നുപോകരുത്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. അത് നമ്മുടെ പഴശ്ശിക്ക് ഇഷ്ടപ്പെട്ടില്ല. ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് ആർക്കായിരുന്നു? കുറുമ്പ്രനാട്ടെ വീരവർമ്മയ്ക്കായിരുന്നു. കുറുമ്പ്രനാട്ടെ വീരവർമ്മയ്ക്ക് എന്ത് നൽകി? നികുതി പിരിക്കാനുള്ള അധികാരം നൽകി. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശി രാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത്, ഒന്നാം വിപ്ലവം അവസാനിപ്പിക്കണമല്ലോ, അപ്പൊ ഇവരുടെ ഇടയിൽ ഒരാൾ ഇങ്ങനെ നിൽക്കുക, ആരാ? ചിറക്കൽ രാജാവ്. ചിറക്കൽ രാജാവ് ഇടപെട്ടിട്ട് 1797 നമ്മുടെ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കുക ചെയ്തത്. ഓക്കെ, അപ്പൊ ഒന്നാം പഴശ്ശി വിപ്ലവം ഉണ്ടായ കാരണം നമുക്ക് ലാസ്റ്റ് പറയാം അല്ലെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1800-1805. എന്താണ് 1800-1805? നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. അപ്പൊ ഒന്നാമത്തത് എന്തായിരുന്നു? തെറ്റായ നികുതി നയമായിരുന്നു ബ്രിട്ടീഷുകാരുടെ 1793-1797 കാലഘട്ടത്തിൽ. രണ്ടാമത്തെ കാലഘട്ടം 1800-1805, 19th century ആയിട്ടോ. 1800-1805 എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഏതാണ്? ഗറില്ല യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോരാണ്. അപ്പൊ യുദ്ധതന്ത്രം ഗറില്ല യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോര്. പഴശ്ശി കലാപത്തിന്റെ കേന്ദ്രം പുരളിമല. പുരളിമല ഈ കോട്ടയം രാജവംശത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇവരുടേതാണ് പുരളിമല എന്ന് പറയുന്നത്. തലശ്ശേരി താലൂക്കിലാണ് പുരളിമല വരിക. അപ്പൊ പഴശ്ശി കലാപത്തിന്റെ കേന്ദ്രം പുരളിമലയാണ്. പുരളി ചെമ്മൻ എന്നൊരു പേരും ഉണ്ട് അല്ലെ പഴശ്ശിരാജയ്ക്ക്. ഓക്കെ, അടുത്തത് പഴശ്ശിരാജാവിനെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാണ്? തലക്കൽ ചന്തു. കുറിച്യരുടെ നേതാവ് തലക്കൽ ചന്തു. കുറിച്യർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറിച്യർ കലാപം ഓർമ്മ വരുന്നില്ലേ മനസ്സിലേക്ക്? കുറിച്യർ കലാപം എന്നായിരുന്നു? ആലോചിച്ച് നോക്കിക്കേ, കമന്റ് ചെയ്യാം കേട്ടോ. പഴശ്ശിരാജാവിനെ സഹായിച്ച കുറിച്യരുടെ നേതാവ് തലക്കൽ ചന്തു. പഴശ്ശിരാജാവിന്റെ സർവ്വസൈന്യാധിപൻ കൈതേരി അമ്പു നായർ. പഴശ്ശിരാജാവിന്റെ സർവ്വസൈന്യാധിപൻ. അന്നൊക്കെ ഈ എന്താണ് ഇവർ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? അമ്പും വില്ലോ കുഴലൊക്കെ ഉള്ളൂ അല്ലെ. അപ്പം അമ്പ്, അപ്പം സൈന്യാധിപന്റെ കയ്യിൽ നിറയെ അമ്പ് വേണ്ടേ? അതുകൊണ്ട് തന്നെ സർവ്വസൈന്യാധിപൻ ആരാന്ന് വെച്ചാല് അമ്പ് തോനെയുള്ള ആളായിരിക്കും. അതുകൊണ്ട് കൈതേരി അമ്പു നായർ. ഈ കൈതയിലൊക്കെ ബാക്കിലൊക്കെ ഇരുന്നിട്ട് ഒളിപ്പേര് ചെയ്യാണ് ഇവർ, കൈതേന്റെ ബാക്കിലൊക്കെ ഇരുന്നിട്ട് അമ്പ് ചെയ്യാണ് ഇവര് ചെയ്യുന്നതെന്ന് ഓർത്തു വെക്കുക. അപ്പൊ കൈതേരി അമ്പു നായർ, അമ്പ് തോനെയുള്ള ആളായിരിക്കും സർവ്വസൈന്യാധിപൻ. കുറിച്യരുടെ നേതാവ് ആരായിരുന്നു? തലക്കൽ ചന്തു. തലവൻ കുറിച്യരുടെ തലവൻ തലക്കൽ ചന്തു. ഓക്കെ, ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്യർ. സംശയമില്ലല്ലോ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിയെ സഹായിച്ചത് ആരൊക്കെയാണ്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, അത്തൻ ഗുരുക്കൾ. കേട്ടോ, ആ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി പഴശ്ശിയുടെ പ്രധാനമന്ത്രി, പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. പ്രധാനമന്ത്രി ആരാണ്? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. ഓക്കെ, എല്ലാ ഭാഗത്തേക്കും ഒരു കണ്ണുള്ള ആളായിരിക്കും. പഴശ്ശീന്റെ കൂടെ നിൽക്കേണ്ട ആളല്ലേ. അപ്പം പഴശ്ശീനേക്കാളും കൂടുതൽ എല്ലാ ഭാഗത്തേക്കും ഒരു കണ്ണുണ്ടാവുക ഇയാൾക്കായിരിക്കും, പ്രധാനമന്ത്രിക്ക്. അതുകൊണ്ട് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. അപ്പൊ അമ്പ് തോനുള്ള ആള് സർവ്വസൈന്യാധിപൻ ആരാണ്? കൈതേരി അമ്പു നായർ. പിന്നെ പ്രധാനമന്ത്രി എല്ലാ ഭാഗത്തേക്കും ഒരു കണ്ണുള്ള ഒരാള് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. കുറിച്യരുടെ നേതാവ് തലക്കൽ ചന്തു. എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്തത് 1802. അപ്പൊ പനമരം കോട്ട പിടിച്ചെടുത്തത് ആരൊക്കെയാ? തലക്കൽ ചന്തുവും എടച്ചേന കുങ്കനും കൂടി 1802. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ
കേണൽ ആർദർ വെല്ലസ്ലി. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ആർദർ വെല്ലസ്ലി, അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? നെപ്പോളിയനെ പൊരുതി തോൽപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ ആർദർ വെല്ലസ്ലി. ഇവരെയാണ് ബ്രിട്ടീഷുകാരെ ഇറക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? പഴശ്ശീനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയതാണ് ആരെ? ആർദർ വെല്ലസ്ലിയെ. അപ്പൊ ആർദർ വെല്ലസ്ലി ഇവിടുത്തെ ഹീറോ ആണ് കേട്ടോ. അയാൾ അങ്ങോട്ട് വന്നു, 1200 പോലീസുകാരടങ്ങിയ ഒരു പ്രത്യേക സേന അങ്ങോട്ട് നിയമിച്ചു. എന്തിനാ? യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർദർ വെല്ലസ്ലി, നമ്മുടെ ഹീറോ, നെപ്പോളിയനൊക്കെ തോൽപ്പിച്ചു വന്നതാണ്, നിയമിച്ച 1200 പോലീസുകാരടങ്ങിയ പ്രത്യേക സേനയാണ് അറിയപ്പെടുന്നത് കോൽക്കാർ. ഏതാണ്? കോൽക്കാർ. ഓക്കെ, പഴശ്ശിരാജ മരിച്ചു. അങ്ങനെ പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം 1805 നവംബർ 30. കാലഘട്ടത്തിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം. അത് അവസാനിക്കുന്ന സമയത്ത് പഴശ്ശിരാജാവ് മരിച്ചു. 1805 നവംബർ 30. പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം വയനാട്ടിലെ മാവിലാന്തോട്. മാവിലാന്തോട്ടിലാണ് പഴശ്ശിരാജ മരിച്ചത്. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് സർദാർ കെ എം പണിക്കർ. എന്താണ് നോവലിന്റെ പേര്? കേരള സിംഹം. കേരള സിംഹം എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതും ആര് തന്നെയാണ്? സർദാർ കെ എം പണിക്കറാണ്. തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം. പനമരം, അപ്പൊ പനമരം എന്ന് പറഞ്ഞപ്പോ എന്തോർക്കണം? പനമരം കോട്ട. പനമരം കോട്ട പിടിച്ചടക്കിയത് ആരൊക്കെയായിരുന്നു? തലയ്ക്കൽ ചന്തുവും കൂടെ കുങ്കനും ഉണ്ടായിരുന്നു, എടച്ചേന കുങ്കൻ. അപ്പൊ തലയ്ക്കൽ ചന്തുവിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ പനമരത്താണ്. ഇനി നമുക്ക് ലാസ്റ്റ് പോയിന്റിലേക്ക് പോകാം. പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടി. പഴശ്ശി ഡാം കണ്ണൂര്. പഴശ്ശി മ്യൂസിയം കോഴിക്കോട്. പഴശ്ശി ഗുഹ മലപ്പുറം. പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി വയനാട്. ഞാൻ ഇത്തരം പോയിന്റ്സ് എല്ലാം ഷോർട്സ് ആക്കിയിട്ട് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ സിലബസ് ഓർഡറിലാണ് ഷോർട്സ് അപ്ലോഡ് ചെയ്തു പോകുന്നത്, പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം. അപ്പം നിങ്ങൾക്ക് ഒരു റിവിഷനും അത് സഹായകമാവും. പ്രധാനപ്പെട്ട വർഷങ്ങളും പ്രത്യേകതകളും പേരുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഷോർട്സ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. സിലബസ് ഓർഡറിൽ തന്നെയാണ് ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പം കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷോർട്സ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു ആണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഷോർട്സ് ഇനിയും ഉണ്ടാക്കിയിടണം എന്നുള്ള എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ, നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പഴശ്ശിരാജ അണ്ടർലൈൻ ചെയ്തോ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? കോട്ടയം, കേരളവർമ്മ, പഴശ്ശിരാജ എന്നുള്ള പേര് ഓർമ്മ വരും. അപ്പൊ കോട്ടയം അണ്ടർലൈൻ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? കോട്ടയം രാജവംശമാണ് പഴശ്ശിരാജാവിന്റെ രാജവംശം. അപ്പൊ അതുമായി കണക്ട് ചെയ്ത് എന്ത് പറയണം? ഈ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ആരാണ്? ഹരിശ്ചന്ദ്ര പെരുമാളാണ്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോവാട്ടോ. ഇനി അടുത്ത പോയിന്റ്, പുരളി ശെമ്മൻ എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. പുരളിമല എന്ന് ഓർമ്മ വരണം. പുരളിമലയാണ് ഇത് കലാപത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. ഇത് തലശ്ശേരി താലൂക്കിലാണ്. ഓക്കെ, അടുത്തത് കേരള സിംഹം എന്നറിയപ്പെടുന്നു. കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ. അപ്പൊ എന്ത് ഓർമ്മ വരണം? സർദാർ കെ എം പണിക്കർ എഴുതിയ നോവൽ ഓർമ്മ വരണം. ചരിത്ര നോവൽ ഏതാണ്? കേരള സിംഹം എന്ന് തന്നെയാണ് പേര്. ഓക്കെ, ആ പോയിന്റും കഴിഞ്ഞു. ഇനി പൈച്ച് രാജ കൊട്ടിയോട്ട് രാജ എന്നറിയപ്പെടുന്നു പഴശ്ശിരാജ. ബ്രിട്ടീഷ് രേഖകളിലാണ് ഇങ്ങനെ അറിയപ്പെടുന്നത് കേട്ടോ. ഇനി ഇംഗ്ലീഷ് ആധിപത്യത്തെ എതിർത്ത ആദ്യ ഭരണാധികാരിയാണ് ആര്? നമ്മുടെ പഴശ്ശിരാജ. ഇംഗ്ലീഷ് ആധിപത്യത്തെ എതിർത്ത ആദ്യ ഭരണാധികാരിയാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. ഇനി എന്തിലേക്ക് പോകാം? പഴശ്ശി കലാപത്തിലേക്ക് പോകാം. ഒന്നാം പഴശ്ശി കലാപം നടന്നത് 1793-1797 കാലഘട്ടത്തിൽ. കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1800-1805. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു കാരണം. എന്ത് യുദ്ധതന്ത്രമാണ് ഇവരെ എടുത്തത്? ഗറില്ല യുദ്ധമാണ് അഥവാ ഒളിപ്പോര്. കേന്ദ്രം പുരളിമല. തോമസ് ഹാർവേ ബാബർ ആയിരുന്നു ആ പഴശ്ശി വിപ്ലവം നടക്കുന്ന സമയത്തെ മലബാർ സബ് കളക്ടർ എന്ന് പറയുന്നത്. ഇനി ഇവരെ സഹായിച്ച ആദിവാസി വിഭാഗം ഏതാണ്? കുറിച്യർ വിഭാഗമാണ്. അപ്പൊ കുറിച്യറിന്റെ തലവന്റെ പേര് ഓർമ്മ വരണം, തലയ്ക്കൽ ചന്തു ആണ്. ഇനി ബാക്കിയുള്ളവരാരൊക്കെയാണ്? സർവ്വ സൈന്യാധിപൻ അമ്പ് കയ്യിൽ തോനെയുള്ള ആളാണ്. ആരാണ്? കൈതേന്റെ ബാക്കിൽ ഇരുന്നിട്ട് അമ്പ് ചെയ്യുന്ന ആള് കൈതേരി അമ്പു നായർ. ഇനി പ്രധാനമന്ത്രി എല്ലാ ഭാഗത്തേക്കും കണ്ണുള്ള ഒരു വ്യക്തിയായിരിക്കണം, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ.
പിന്നെ ബ്രിട്ടീഷുകാര് പഴശ്ശിരാജയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എവിടുന്നെങ്ങാണ്ടോ ഇറക്കിയ ഒരാളാണ് ആര്, ആർതർ വെല്ലസ്ലി എന്ന് പറയുന്നത്. അദ്ദേഹം നിരത്തിയ പോലീസ് സേനയെ അറിയപ്പെടുന്നത് കോൽക്കാർ എന്നാണ്. അങ്ങനെ എല്ലാം കൂടി ചുരുക്കി പറഞ്ഞ അവസാനം പഴശ്ശിരാജ മരണപ്പെട്ടത് ഏത് വർഷം? 1805 നവംബർ 30. സ്ഥലം മാവിലാന്തോട്, വയനാട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ. നിങ്ങൾ SCERT നോക്കി പഠിക്കാൻ ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്കും കൂടി കണക്ട് ചെയ്തിട്ട് ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ ഞാൻ പോകുന്നത് ഈ ഒരു ബുക്ക് ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. ബുക്കിൽ എല്ലാ പോയിന്റ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒറ്റ ക്ലാസ്സിൽ എല്ലാ ചോദ്യത്തിന്റെ ഉത്തരം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പതിയെ പതിയെ ഡിസ്കസ് ചെയ്ത് പോവാം. ഇപ്പൊ എന്തായാലും ഇത് ഞാൻ ഇവിടെ നിർത്തുവാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് 2, 3, 4, 5 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യണം. ഇതിപ്പോ ഒരു തുടക്കം മാത്രമാണ്. എത്ര പേര് ചെയ്തു, എത്ര പേര് ഇത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയണം. അപ്പം വെറുതെ ഇട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്ക് ബാക്കി പോയിന്റ്സ് മാത്സും ഇംഗ്ലീഷും മലയാളവും എല്ലാം സൈക്കോളജി അടക്കം നമുക്കിവിടെ ഡിസ്കസ് ചെയ്ത് പോകണം. അപ്പൊ എന്തായാലും കുറച്ച് ദിവസങ്ങൾ കൊണ്ടേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 1, 2 വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം. എങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പം ഈ ക്ലാസ് എന്തെങ്കിലും